മലയോരത്ത് വീണ്ടും കാട്ടുപന്നി അക്രമം. ഇരുചക്രവാഹനത്തിൽ വെള്ളരിക്കുണ്ട് ടൗണിലേക്ക് പോവുകയായിരുന്ന ബളാൽ സ്വദേശികളായ അച്ഛനും മകൾക്കുമാണ് ഇത്തവണ കാട്ടുപന്നിയുടെ പരാക്രമം മൂലം സാരമായി പരിക്കേറ്റത്. This news sponsored by Bobby Chemannur International Jewelers. വെള്ളിയാഴ്ച രാവിലെ വെള്ളരിക്കുണ്ട് ടൗണിലേക്ക് ഇരുചക്രവാഹനത്തിൽ പോവുകയായിരുന്ന ബളാലിലെ പൈങ്ങോട്ട് ഷിജു, മകൾ സാന്ദ്ര എന്നിവരെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. മകളെ ബസ് കയറ്റി വിടാനായി ടൗണിലേക്ക് പോകുന്നതിനിടെ കല്ലഞ്ചിറ മഖാമിന് സമീപത്ത് വെച്ച് കാട്ടുപന്നി പരാക്രമം കാട്ടുകയും ഇവരുടെ വാഹനത്തിൽ വന്നിടിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഇതേ തുടർന്ന് സാരമായി പരിക്കേറ്റ ഇരുവരെയും കാഞ്ഞങ്ങാട്ടെ ഐഷാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷിജുവിന്റെ വാരിയല്ലുകൾക്ക് പൊട്ടലുണ്ട്. സാന്ദ്രയുടെ തലയിൽ 3 തുന്നൽക്കെട്ടുകളും റോഡിലേക്ക് തെറിച്ചു വീണതിനാൽ ഇരുവരുടെയും ദേഹത്ത് മറ്റു മുറിവുകളുമുണ്ട്. രാവിലെ ഒരു 4 പിന്നെ എൻ്റെ വീട്ടിൽ ബളാൽ വീട്ടിൽ നിന്ന് വള്ളരിക്കുണ്ട് പിന്നെ മംഗലാപുരം ബസ്സിന് പോകാൻ വേണ്ടി വള്ളരിക്കുണ്ടിലേക്ക് കുട്ടിയാൻ കുട്ടിയാൻ പോകുന്നത്. കല്ലഞ്ചിറയിൽ പിന്നെ മൈതാനിലുള്ള വളവിൽ വെച്ച് ഇങ്ങനെ കാട്ടുപന്നി വണ്ടിയുടെ മുകളിലേക്ക് ഇട്ടപ്പുറത്ത് വണ്ടിയുടെ മുകളിലേക്ക് ചാടി വീണു. ഞങ്ങൾ രണ്ടുപേരും തെറിച്ചു പോയി. അവള് ഇങ്ങനെ പുറത്ത് കാട്ടിലേക്ക് വന്നതുകൊണ്ട് കുറച്ച് പേർക്ക് കയറ്റി. ഞാൻ വീണ് റോഡിൽ വട്ടം കറങ്ങി. തൊട്ട പുറകെ വന്ന് ജീപ്പുകാരൻ പെട്ടെന്ന് ഞങ്ങളെടുത്ത് വെള്ളിക്കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എത്തുമ്പോൾ പിന്നെ എനിക്ക് ശ്വാസം വിട്ടാതായി. പിന്നെ ഓക്സിജൻ എല്ലാം ഫിറ്റാക്കി ആംബുലൻസിൽ കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ കുറച്ച് കുറവുണ്ട്. എന്നാലും വാരിയെല്ലാം പൊട്ടിയോണ്ട് നിൽക്കുന്ന അനങ്ങാനൊന്നും പറ്റില്ല. അതിൽ എഴുന്നേറ്റിരിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വണ്ടി അത് വന്ന് ഇടിച്ചത് ഞാൻ തെറിച്ചത് അപ്പുറത്ത് പോയി. നമുക്കും അച്ഛനും അവിടെ കണ്ട് ബൈക്ക് അങ്ങ് നീങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അപ്പോൾ ഒരു കനഞ്ചീപ്പുകാരൻ വന്ന് ആ ചേട്ടനെല്ലാം കൂടെ പിടിച്ചെണീപ്പിച്ചു. എൻ്റെ തലയ്ക്ക് ഇത് അടി കിട്ടിയോണ്ട് തലയ്ക്ക് അടിയിട്ട് പിന്നെ എൻ്റെ നടു അടിച്ചു. അപ്പോൾ എനിക്ക് എണീക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം എടുക്കുമായത് തലയ്ക്ക് ഇത് കിട്ടിയോണ്ട് എൻ്റെ അപ്പോഴേക്കും എൻ്റെ ബോധം പോയി. അവരെല്ലാം എന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയത്. പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും അവിടെ ആശുപത്രിയിലായിരുന്നു. മലയോരത്ത് കാട്ടുപന്നികൾ പെരുകുന്നതും പരാക്രമം നടത്തുന്നതും കർഷകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഇപ്പോൾ വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. കാട്ടുപന്നിയുടെ അക്രമത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണവും കുറവല്ല. ന്യൂസ് ബ്യൂറോ വളരിക്കുണ്ട്.